السلام عليكم ورحمة الله تعالى وبركاته വേദിയിൽ ഉപവിഷ്ടരായ സാദാത്തുക്കൾ, ഉസ്താദന്മാരോടെ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കേണ്ട വേദി അല്ലെങ്കിലും ഇവിടെ നമ്മളെ പരിചയമുള്ള കുറച്ച് ഉസ്താദന്മാരുടെ വലിയൊരു പൊരുത്തത്തോടു കൂടിയാണ് ഒരു മുത്തഹല്ലിം സുഹൃത്ത് പറഞ്ഞതിൻ്റെ അത്ര ഒരു വലിയ ഉപമ ഇല്ലെങ്കിലും നാട്ടിലെ സാധാരണക്കാരായ ചില ആളുകളുടെ പരിചയത്തിൻ്റെ പരിധി അനുസരിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ പിന്നിൽ നിന്ന് അവരുടെ അനുഗ്രഹവും ആശീർവാദവും സമ്പാദിക്കാൻ തൗഫീഖ് നൽകിയ സർവീശ്വരനായ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റ് മാത്രം നിങ്ങളോട് സംസാരിച്ചു. എന്റെ വാക്യങ്ങൾക്ക് ഞാൻ വിരാമമിടുകയാണ്. ചരിത്ര സ്മൃതി പഠനത്തിൽ ഇടം പിടിച്ച ഒരു ഏറ്റവും വലിയ അനിഷേധ്യനായ പണ്ഡിതന്റെ ഒരു വലിയ ഉപദേശം പഞ്ചിക്കല്ലിൻ നാട്ടിന്റെ ഒരു തൊട്ടുമുതൽ അറേബ്യൻ രാജ്യത്തെ ലോകചരിത്രത്തിന്റെ മുസ്ലിമുകളുടെ ആരാധന കേന്ദ്രമായ മക്ക വരേക്കും ഖുർആനിന്റെ പ്രഭാഷണത്തിന്റെ അർത്ഥത്തോടുകൂടി അദ്ദേഹം മനുഷ്യന്മാരെ ഒന്നുമറിയാത്ത നമ്മളെ അഭിസംബോധനം ചെയ്യാൻ സന്നദ്ധാബദ്ധനായിരുന്നു. പഞ്ചിക്കല്ല് നാട്ടിന്റെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രിയങ്കരനായിരുന്ന അദ്ദേഹം ഈ നാട്ടിന്റെ സദസ്സിലെത്തിയപ്പോഴും 25 ലക്ഷത്തിൽ പരം ജനങ്ങൾ ഒറ്റ മൈതാനത്തിൽ ഒരുമിച്ച് കൂടുന്ന മക്ക എന്ന് പറയുന്ന ലോക മുസ്ലിമീങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെല്ലണം എന്നാഗ്രഹിച്ചും കൊണ്ട് അതിൽ ഒരുപാട് ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നുകൊണ്ട് അവരിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന മിന എന്ന് പറയുന്ന താഴ്വരയിലേക്ക് തന്റെ ദുആയുടെ വാക്യങ്ങൾ എത്തിക്കാൻ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ ഒരുപക്ഷേ ഒരുപാട് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരു മഹാമനീഷിയുടെ മനസ്സ് അതങ്ങോട്ട് ചെല്ലുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് വികാരഭരിതരായ നമ്മൾ ആമീൻ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ ആ വികാരഭരിതമായ ദുആയെ ഈ നിമിഷം തന്നെ സ്വീകരിക്കുമാറാവട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യ രാജ്യം, ഭാരതം, ഓരോ ഇന്ത്യൻ പ്രജക്കും പൗരനും പറയാൻ അവകാശമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യമായ ഇന്ത്യയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഭാരതദേശത്തിന്റെ പ്രജകളാണ് നമ്മൾ. നമ്മൾക്കത് അഹങ്കാരത്തോടെ പറയാൻ കഴിയും. കാരണം എന്തെന്നറിയോ? ലോകത്തിൽ ഏതുവരെയും ഇത്രയും വലിയൊരു മതേതര രാജ്യം ലോകത്തെവിടെയും ഉൾക്കൊണ്ടില്ല. കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിശിഷ്യ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിലും ഹം ലോഗ് സബ് മുസൽമാൻ ഹേ, യഹാ കോഹീ ഭീ ഹസാർ സേ ഏക് ഭീ ഹിന്ദു ഓർ ക്രിസ്ത്യൻ ഓർ സിഖ് ജൈന ബൗദ്ധ നഹീ ഹേ, ഹം ലോഗ് സബ് മുസൽമാൻ ഹേ, ലേക്കിൻ ഹം ലോഗ് മുസൽമാൻ കേ ലിയേ ജോ കുച്ച് കർനേ കേ ലിയേ ഭീ തയ്യാർ ഹേ, ഹം മർനേ കേ ലിയേ ഭീ തയ്യാർ ഹേ. ഞങ്ങൾ എല്ലാവരും മുസ്ലിമീങ്ങളാണ്. ഞങ്ങൾ മുസ്ലിം സാമ്രാജ്യത്തിന് വേണ്ടി മരിക്കും. പക്ഷേ ലോകത്തിൽ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്ക് മുസ്ലിം ശക്തിയുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന പാകിസ്ഥാനികൾ മുസ്ലിം സമൂഹത്തിന്റെ ഒരു ഇഞ്ചി ഒരു ഇറ്റിന് പോലും അർഹമില്ലാത്തവരാണ്.
ചെറുപ്പക്കാരായ യുവാക്കൾ പ്രത്യേകം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് നടക്കുമ്പോൾ, ഫുട്ബോൾ നടക്കുമ്പോൾ, ഹോക്കി നടക്കുമ്പോൾ, ടെന്നീസ് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയോ? എന്താണെന്നറിയോ? പാകിസ്ഥാൻ മുസ്ലിം രാജ്യമാണ്. മുസ്ലിം രാജ്യത്തേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇതിന്റെ സംഘടന നമ്മളിവിടെ രൂപീകരിക്കണം. അവർക്ക് നമ്മൾ സൗഹാർദ്ദം നൽകണം. പക്ഷേ ഉഗ്രവാദം, തീവ്രവാദം രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇന്ന് ഉടലെടുത്തത് മുസ്ലിം രാജ്യങ്ങളിലാണ്. അതിന്റെ കാരണം ചാരപ്രവർത്തനമാണ്, ഉറ്റിക്കൊടുക്കലാണ്, ഫിത്നയാണ്. ഞാൻ പറയട്ടെ, മഹാത്മാഗാന്ധി ജനിച്ച ഭാരത മാതാവിന്റെ മടിത്തട്ടിലിരിക്കുന്ന ഒരു കുട്ടിക്കും പാകിസ്ഥാനിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയോ, ഒരായുസിന്റെ പകുതികാലം 22 വർഷം വരെ സദ്ദാം ഹുസൈൻ കുവൈത്ത് പിടിക്കുന്നതിന്റെ 4 മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ അൽ ഗസീമിലെ അൽ റസ് എന്ന് പറയുന്ന നാട്ടിലേക്ക് പ്രവാസിയായി ചെന്നവനാണ് ഞാൻ. അന്ന് മുതൽ ഇന്ന് വരെ സൗദി അറേബ്യയിലെ പല താഴ്വരകളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ 20 വർഷമായിട്ട് ദമാമിൽ നിന്ന് 310 കിലോമീറ്റർ ദൂരമുള്ള തീരെ നാട്ടുകാർ വളരെ കുറവുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ചെറിയൊരു പിന്നെ ഉദ്യോഗമായി നടക്കുന്നത്. ഇത്ര സമയങ്ങളിലും ഇത്ര വർഷങ്ങളിലും ഈ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനികളെ കുറിച്ചു ഏറ്റവും കൂടുതൽ പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തിപരമായി മാത്രമേ പറയാൻ പറ്റുള്ളൂ. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ്, സുന്നി യുവജന സംഘത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ആ വിഷയത്തിന്റെ ക്ലാസ്സുകൾ മുഴുവനും ഈ പ്രസംഗിച്ച ഉസ്താദിന്റെ ശിഷ്യന്മാരടക്കം നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടാവും. അതിന്റെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നാം ഈ രാജ്യത്തിന്റെ പ്രജയാണ്. ഇന്ത്യയിലെ മുസൽമാനാണ് നമ്മൾ. ലോകത്തിൽ ഒരു രാജ്യവും ഇന്ത്യയെ പോലെ ഇല്ല. ഇവിടെ താമസിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും സിഖും ജൈനനും ബംഗാളിയും എല്ലാ രാജ്യക്കാർക്കും അവരവരുടെ മതത്തെ പറയാനുള്ള അവകാശങ്ങളുണ്ട്, അവരുടെ അവകാശം പറയാനുള്ള അവസരങ്ങളുണ്ട്, അവരുടെ മന്ദിരം നടത്താനുള്ള അവകാശങ്ങളുണ്ട്, അവരുടെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാനുള്ള അവകാശങ്ങളും ഉണ്ട്. ഇത് വെച്ച് നടന്നിരിക്കുമ്പോ ഒരു ഭാരത പൗരന്റെ വായിൽ നിന്ന് ഒരു പാകിസ്ഥാനിലേക്കും സപ്പോർട്ട് ചെയ്തൊരു വാക്കുകൾ വന്നു പോകരുത്, തെറ്റാണ്. ഞാൻ പറയട്ടെ, ആരാണ് തീവ്രവാദി, ആരാണ് ഉഗ്രവാദി? സ്വന്തം രാജ്യത്തിൽ നിന്ന് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധിയുടെ മടിത്തട്ടിലിരുന്ന്, മഹാത്മാഗാന്ധി ജനിച്ച ഭാരത മാതാവിന്റെ മടിത്തട്ടിലിരുന്ന് പാകിസ്ഥാനിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിമാണ് ഞാനെന്ന് പറയുന്നവനാണ് തീവ്രവാദി. അല്ലാതെ മറ്റൊന്നും ചെയ്യുന്നവൻ തീവ്രവാദിയല്ല. മുസ്ലിമുകൾ എല്ലാവരും തീവ്രവാദം ചെയ്തിട്ടില്ല. മുസ്ലിം സമൂഹം തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു SSF സംഘടനയുടെ ഒരു നേതാക്കന്മാരും നിങ്ങൾ തീവ്രവാദം ചെയ്യണമെന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടോ? തീവ്രവാദം ചെയ്യണമെന്ന് ക്ലാസ് എടുത്തുകൊണ്ട് ആർക്കെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അത് പഠിപ്പിച്ചാൽ ആ സ്ഥാനത്ത് നിൽക്കാൻ പാടില്ല. അടുത്തത്, ഈ സംഘടന, ഈ പരിപാടി ഇവിടെ രൂപീകരിച്ചത് ഒരു സംഘടനയുടെ പിഞ്ചോമന മക്കളാണ് അല്ലെങ്കിൽ യുവാക്കളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ യുവാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു കൊടുക്കാനോ ഇവർക്ക് ആയത്തും അദീസും ഓതി പറഞ്ഞു കൊടുക്കാനോ എനിക്കൊന്നും അറിയില്ല. ചുറ്റുവട്ടത്തെ ആലിമങ്ങൾ പറഞ്ഞതിന്റെ തോതനുസരിച്ച് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ കേട്ടതനുസരിച്ച്
അല്ലെങ്കിൽ ജേണൽ നോളേജ് പഠിച്ചതനുസരിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വന്നേക്കാം. പക്ഷേ ഒരിക്കലും ഈ സുന്നത്ത് ജമാഅത്ത് നിലയുറപ്പിച്ചു നിൽക്കുന്ന അവസാനം വരെയും ഒരു സദസ്സിൽ വെച്ച് ഏത് ഭാഷയിൽ സംസാരിച്ചാലും അവസാനമായി ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു തൊപ്പി വെച്ച് നടക്കുന്ന മുത്തഅല്ലിമിന്റെ മുന്നിലേക്ക് കൈ ചൂടാൻ പോലും അല്ലെങ്കിൽ അവനെ നിഷേധിക്കാൻ പോലും നമ്മളെ ഭാഷയ്ക്കും വിദ്യക്കും കഴിയില്ല. കാരണം നമ്മൾ പഠിക്കേണ്ടതൊന്നാണ്, പണം കൊണ്ട് പാണ്ഡിത്യത്തെ വിലക്ക് വാങ്ങാൻ പറ്റൂല, പണം കൊണ്ട് പാണ്ഡിത്യം വിലക്ക് കിട്ടൂല, അതവർ അള്ളാഹു കൊടുത്ത അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ത്? ആ പാണ്ഡിത്യം പഠിച്ചവന്റെ പിന്നിൽ നിൽക്കണം, അവൻ പറയുന്ന നന്മയെ നാം കരുതി കൂട്ടി പഠിക്കണം, എന്നിട്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം. ഇവിടെ ബഹുമാനപ്പെട്ട താജുശ്ശരിയ അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, മഹാനവരുകൾ പറഞ്ഞു, നിങ്ങൾ പാവങ്ങളെ സഹായിക്കണം, നിങ്ങൾ കഴിവില്ലാത്തവർക്ക് കഴിവ് പകർന്നു കൊടുക്കണം. ഒരു ബസ്സിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിൽ അവസാനമായി ഒരു ബ്രാഹ്മണൻ, ഒരു വയസ്സായ മനുഷ്യൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവന് ഇടം മാറി കൊടുക്കണം. അതാണ് ഇസ്ലാം. അന്യ മതക്കാരോടും അന്യ ജാതിക്കാരോടും നിങ്ങൾ സൗഹാർദ്ദത്തിലും മമതയിലും വർദ്ധിക്കണമെന്ന് പ്രവാചക പ്രഭുവായ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചില്ലേ? നിങ്ങൾ അവരോട് ശണ്ട കൂടണമെന്നോ തീവ്രവാദം നടത്തണമെന്നോ ഉഗ്രവാദമായി പിന്നും മുന്നോട്ട് പോകണമെന്നോ ഒരിക്കലും ആരംഭ റസൂൽ നമ്മളെ പഠിപ്പിച്ചില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊടുക്കുകയും തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ മുസ്ലിമിങ്ങളുടെ കൂട്ടക്കാരെ വിളിച്ച് പറയുന്ന പൂജ്യായ രാഘവേന്ദ്രായ സത്യധർമ്മരതായ ച ഭജതാം കൽപവൃക്ഷായ നമതാം കാമദേനവേ എന്ന് വിളിച്ചു പറയുന്ന ഹിന്ദുവിന് പോലും അവന്റെ അവകാശം വിളിച്ചു പറയാൻ, അവന്റെ മതം വിളിച്ചു പറയാൻ, അവന്റെ മതത്തെ തുറന്നു പറയാൻ അവനക്ക് ഇന്ത്യ രാജ്യത്തവകാശമുണ്ട്. മുസ്ലിമിന്റെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്കിന് മറുപടി പറയാൻ മുസ്ലിമിന് മാത്രമേ അഭിമാനമുള്ളൂ, മുസ്ലിമിന് മാത്രമേ അവകാശമുള്ളൂ. പക്ഷേ ഒരു സൗഹാർദ്ദ വേദിയിൽ, ഒരു മതേതര വേദിയിൽ, ഒരു നൊമ്പരത്തിന്റെ വേദിയിൽ, ഒരു സഹായ വേദിയിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഉപകാരം ചെയ്യുന്നതിന്റെ വേദിയിൽ നിന്നാൽ അവൻ മൂലിയാരെന്നോ ബ്രാഹ്മണനെന്നോ സിഖ് എന്നോ ബംഗാളിയെന്നോ അവനെ തിരിഞ്ഞു നോക്കേണ്ടതില്ല. എല്ലാവർക്കും ഒരേ രൂപത്തിൽ അവനെ സഹായം ചെയ്യണം എന്ന് പരിശുദ്ധ ഇസ്ലാം ദീൻ കൽപ്പിക്കുന്നു. ഞാൻ പറയട്ടെ, തീവ്രവാദം ചെയ്യുന്നത് ആരാണ്? ഇന്ത്യ രാജ്യത്തിൽ നിന്നും കൊണ്ട് പാകിസ്ഥാനിന്റെ പേര് വിളിച്ചു പറഞ്ഞു, ഞാൻ ആ മുസ്ലിമുകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ ആ മുസ്ലിമിന്റെ കൂട്ടത്തിൽ നിൽക്കുന്നു, എനിക്ക് ഇന്ത്യ രാജ്യത്തിൽ നിൽക്കണ്ട, ഇവിടെ ആ മുസ്ലിമുകൾ താമസിക്കുന്നു, എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നവനാണ് തീവ്രവാദി. രണ്ട് രാജ്യവും ഏതെങ്കിലും രണ്ട് രാജ്യക്കാർ കൂടി ക്രിക്കറ്റും ഫുട്ബോളും ടെന്നീസും ഹോക്കിയും നടത്തുന്നത് പരസ്പര സൗഹാർദ്ദ ബന്ധം നിലനിർത്താൻ വേണ്ടിയാണ്. അത് ഒരിക്കലും തീവ്രവാദം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ഒരു രാജ്യം ക്രിക്കറ്റ് കളിച്ചിട്ടോ ഫുട്ബോൾ കളിച്ചിട്ടോ ഇനി നേരെ മറിച്ച് ആരെങ്കിലും ഇന്ത്യ രാജ്യം ജയിച്ചു എന്ന് വെച്ചാൽ ആ മുസ്ലിമിന്റെ വീട്ടിന്റെ മുമ്പിൽ ചെന്നിട്ട്, ആ മുസ്ലിമിന്റെ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ ചെന്നിട്ട്, അവന്റെ അങ്ങാടിയുടെ മുമ്പിൽ ചെന്നിട്ട് പടക്കം പൊട്ടിക്കുന്ന വ്യാമോഹം നടത്തുന്നുണ്ടെങ്കിൽ അവനെയാണ് തീവ്രവാദി എന്ന് പറഞ്ഞ് ആദ്യം തലവെട്ടേണ്ടത്, അല്ലാതെ ഉഗ്രവാദം ചെയ്യുന്നവനെയല്ല, തീവ്രവാദം ചെയ്യുന്നവനെയല്ല. ഒരു രാജ്യത്തിൽ കൂടി നിന്ന് മറ്റൊരു രാജ്യത്തിന് വേണ്ടി ചാരപ്രവർത്തനം ചെയ്യലാണ് ഉഗ്രവാദം, അതാണ് തീവ്രവാദം. അതൊന്നും ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ വരുന്ന ഒരു സ്മൃതി പടലത്തിലും അത് പഠിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലങ്ങൾ മുമ്പ് ഇന്ന് നമ്മൾ അന്നും ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യയുടെ ഏറ്റവും വലിയ താഴ്വരയായ കാശ്മീർ, ജമ്മു കാശ്മീർ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇന്ത്യക്കാരനും മറക്കാൻ പറ്റാത്തതാണ് ജമ്മു കാശ്മീർ. സ്റ്റേജ് വെച്ചിരിക്കുന്നത് പ്രസംഗിക്കാനാണ്. അപ്പൊ സുഹൃത്തുക്കൾ കുറച്ച് ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ സന്തോഷം. അപ്പൊ ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ കാശ്മീരിനെ അറിയാത്തവൻ ജമ്മു കാശ്മീരിനെ അറിയാത്ത ഒരാളും ഉണ്ടാവില്ല. എല്ലാവർക്കും ജമ്മു കാശ്മീരിനെ അറിയാം.
പാകിസ്ഥാന് നമുക്ക് വേണമോ, പാകിസ്ഥാന് നമുക്ക് വേണമെന്ന് ഇന്ത്യ പറയുന്നതും, കാശ്മീർ നമുക്ക് വേണമെന്ന് പാകിസ്ഥാന് പറയുന്നതും, കാശ്മീർ നമുക്ക് വേണമെന്ന് ഇന്ത്യ പറയുന്നതും യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്തുള്ള ബോഫോഴ്സിന്റെ ആൾക്കാരും സൈനികരും താഴ്വരയുടെ ഭാഗത്ത് അഹോരാത്രങ്ങൾ വെച്ച് മെഷീൻ ഗണ്ണും പിടിച്ചിട്ട് പിന്നെ തോക്കുമണഞ്ഞിട്ട് മിലിട്ടറിക്കാരെ സൈനികരെ കാത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിച്ചത് എന്ത്? കാശ്മീരിന്റെ സാധാരണക്കാരായ ജനങ്ങളുടെ പിഞ്ചോമന മക്കൾ സ്കൂളിൽ പോവാതെ, മദ്രസയിൽ പോവാതെ, മതപഠനം നടത്താതെ, ലൗകിക പഠനങ്ങളും നടത്താതെ തന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഷെഡ്ഡി ധരിച്ച കുട്ടികളെ കയ്യിൽ പോലും ഒരു മരക്കഷ്ണത്തിന്റെ മുമ്പിൽ ഒരു റബ്ബർ കഷ്ണം കെട്ടിയിട്ട്, ഒരു മരക്കഷ്ണത്തിൽ ഒരു വലക്ക കഷ്ണത്തിൽ ഒരു റബ്ബർ കഷ്ണവും കെട്ടിയിട്ടുണ്ടാവും. ആ റബ്ബർ കഷ്ണത്തിൽ കല്ലും എടുത്ത് പിടിച്ചിട്ട് ഈ ഭാരത് ക പ്രജാ ഹേ ചലാഓ ഇസ്കേ ഊപ്പർ ഗോലി നഹീ തോ ഹാത്ത് അടാഓ ഇസ്കേ ഊപ്പർ ഫേക്കോ പത്തർ ഉസ്കേ ഹാത്ത് മേ ഉസ്കേ ജിസ്മ് മേ പത്തർ ഫേക്കോ കല്ല് എടുത്തെറിയ അവന്റെ മുമ്പിലേക്ക് എടുത്തെറിയണം കല്ല് അവന്റെ ശരീരത്തിലേക്ക് ആരെ ശരീരത്തിലേക്ക് രാപ്പകലെന്നില്ലാതെ പാതിരാക്കി സ്വന്തം പെറ്റിയ പെണ്ണുമക്കളെ പള്ളയിൽ ചേർത്തും കൊണ്ട് ഉമ്മമാരും സാധാരണക്കാരും രാത്രി സമയങ്ങളിൽ കിടന്നുറങ്ങുമ്പോൾ ശരീരത്തിൽ കയ്യിൽ ഗണ്ണും പിടിച്ചിട്ട് രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി യൂണിഫോമും പടയണിയും ധരിച്ചും കൊണ്ട് ആ രാജ്യത്തെ സംരക്ഷിക്കുന്ന മിലിട്ടറിക്കാരുടെ മുമ്പിലേക്കാണ് ഈ കുട്ടികൾ പറയുന്നത്. എന്നാ കുട്ടികൾ പറയുന്നു, എന്തിന്റെ പേരിലെന്നറിയോ, എന്തിന്റെ പേരിലെന്നറിയോ? അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിൽ, അവർ തീരെ വിദ്യ പഠിക്കാത്തതിന്റെ പേരിൽ, അവർക്ക് രാജ്യം എന്തെന്നറിയാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒരു ദാവയിലേക്ക് പോയ ഒരു മൗലിയാരോട്, ഒരു മൗലിയാർ ദാവയിലേക്ക് പോയി ദാവ നടത്താൻ വേണ്ടി, പോയിട്ട് ബാഗലക്കോട്ട ജില്ലയിൽ ദാവ നടത്താൻ പോയപ്പോ ആ മൗലിയാർ എന്നോട് പറയാണ്, ആചാര്യ ഞാൻ ആ സ്ഥലത്തേക്ക് ദാവ നടത്താൻ വേണ്ടി പോയി, ഇപ്പൊ 3 കൊല്ലമായി പോകുന്നു. പോയിട്ട് ആദ്യമായി ഞാനൊരു ഗുഡിസലിൽ ചെന്നപ്പോ അവിടെ പിന്നെ പല ബിംബങ്ങളെയും നിർത്തിയിട്ടുണ്ട്, പല ബുദ്ധുകളെയും നിർത്തിയിട്ടുണ്ട്. അവർക്ക് ബുദ്ധു എന്ത്, പടച്ചോൻ എന്ത്, നബി എന്ത് ഒന്നും അറിയില്ല. മുസ്ലിമിന്റെ പേരൊക്കെ അവർക്കുണ്ട്, മുസ്ലിമിന്റെ ആചാരം അവരുടെ കയ്യിലില്ല, അവർക്കത് അറിയില്ല. ചുരുക്കത്തിൽ കുറച്ച് കുട്ടികളൊക്കെ നമ്മൾ അടുത്താക്കി ഇരുത്തി കുറച്ച് വെള്ളം കുടിക്കണം, അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ അടുത്താക്കി ഞാൻ അവരെല്ലാം ക്ഷണിച്ച് അടുത്തേക്ക് ക്ഷണിച്ചു. എന്നിട്ട് 12 വയസ്സുള്ള ഒരു മകനോട്, ശ്രദ്ധിക്കണം, 12 വയസ്സുള്ള ഒരു മകനോട് ആദ്യം ഞാൻ ചോദിച്ചു, നമ്മ ദേവറിയാറപ്പ. 3-4 കൊല്ലം മുമ്പുള്ള ഒരു സംഭവം, നം ദേവറിയാറു എന്ന് ഈ മൂലിയാര് പറഞ്ഞപ്പോ ആ മൂലിയാര് പറഞ്ഞു, നീ യജ്ഞിച്ചോൾവേ ഗുരുകള് മുന്നേ, ഗുരുകള് ഏനാദ്രൂ കേളിദ്രെ ಇಲ್ಲಂದ್ರೆ ನಾವು ಏನಾದರೂ ನಿಮ್ ಹೇಳಿಕೊಡಂಗಿದ್ರೆ ನೀವು ಎಂದುಕೊಂಡು ನಿಲ್ಬೇಕು. ಮಹಿಳೆಯರು ಏದಾಯಲು ಎಂದೆ ಚಂಗನ ಕತ್ತಿಕಾನ್ ತೀರ್ಮಾನಿಚು ಎಂದು ನಾನು ವಿಚಾರಿಕ್ಕುನ್ನ ಬಳ್ಳತ್ತನೆ ನಲ್ಲೋಣಂ ಚೂಡುಂಡು ಮಹಿಳೆಯರು ಕೆಂದಿಲ್ಲೆನ್ನ ಗಾರಿಸ ಉಂಡೊಂದ ಮಾಫಾಕಣ. ಅಪ್ಪೋ ഈ എഴുന്നേറ്റ് നിന്നപ്പോ 12 വയസ്സിന്റെ കുട്ടിയോട് മൊയ്ലാർ ആദ്യം ചോദിച്ചു, നം ദേവറിയാറപ്പ. കുട്ടി ഉടനെ നിന്നിട്ട് പറഞ്ഞു, നം ദേവറു ഡാക്ടർ മൻമോഹൻ സിംഗ്, ഡാക്ടർ മൻമോഹൻ സിംഗ് നം ദേവറു. ആ കുട്ടിക്ക് ഡാക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് മാത്രമേ അറിയുകയുള്ളൂ, വേറെ ഒരു കുട്ടിനെ കുറിച്ചും അറിയില്ല. അള്ളാഹു എന്തെന്ന് ആ കുട്ടിക്കറിയില്ല. ദേവർ യാറും താ മകനെ കൊത്തിയറില്ല. ആ മകനോ ദേവർ വിഷയാൻ തിരിതേയില്ല. 12 വയസ്സായാൽ പോലും നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടികളോട് ആദ്യം ചോദിക്കണം ഇസ്ലാം കാര്യങ്ങളത്ര, ആ കുട്ടികൾ മണിമണി പോലെ പറയും, ബുനിയൽ ഇസ്ലാം അലാ ഖംസ്, ഇസ്ലാമിനെ പടുത്തുയർത്തിരിക്കുന്നത് 5 കാര്യങ്ങളുടെ പേരിലാണ്. മുലാമാർ ക്ഷമിക്കണം, എനിക്ക് അറബിയൊന്നും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുട്ടികൾക്ക് ഇൽമില്ലാത്തതിന്റെ പേരിലാണ്. ഒരു സമയത്ത് ഇന്നിൽ നിന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം,
ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ തേജപുഞ്ജമായ 78 80 വയസ്സായിട്ടും തന്റെ 38 വയസ്സ് പ്രായം മുതൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്തെന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തും ചുരുക്കി പറഞ്ഞാൽ അറബ് രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും യുഎഇയിലും കുവൈത്തിലും ഖത്തറിലും ബഹ്റൈനിലും മസ്കത്തിലും ഇപ്പൊ അടുത്ത് ശീശാനിയയിലും അബുദാബിന്റെ എല്ലാ നഗരഹോരങ്ങളിലും ഈ അടുത്ത കാലങ്ങൾക്ക് മുമ്പ് ലണ്ടനിലും ഫ്രാൻസിലും സുന്നത്ത് ജമാഅത്തിന്റെ ഹഖുകളെ അറിയുന്ന ഭാഷയിൽ അറബിയിൽ ഉറുദുവിൽ മലയാളത്തിൽ വിളിച്ചു പറയാൻ കിതാബിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുവരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഈമാനിയായ കാര്യങ്ങളെ ഏത് മഹാമനുഷ്യന്റെ മുമ്പിലും തുറന്നു പറയാൻ ഇസ്ലാം ഇന്നതാണ് സുന്നത്ത് ജമാഅത്ത് ഇന്നതാണ് അത് നമുക്ക് പറയാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വിളിച്ചു പറഞ്ഞ ബഹുമാനപ്പെട്ട ഖായിദുസ് സമാൻ സുൽത്താനുൽ ഉലമാ ഖമറുൽ ഉലമാ കാന്തവരം എ പി അബൂബക്കർ മുസ്ലിയ ഇത് പറയുമ്പോ നമ്മളെ മനസ്സിലേക്ക് നല്ല ചുട്ട കഴിവാ വരുന്നത് എന്തെന്നറിയോ ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ളതിന്റെ പേരിലല്ല 78 80 വയസ്സായിട്ടും ഈ രാജ്യത്തിന്റെ പല നഗരഹോരങ്ങളിലും സുന്നത്ത് ജമാഅത്തിന് ഹഖൂടെ വിളിച്ചു പറയാൻ ഒരു ആലിമിനിക്ക് കഴിവ് നിന്നിട്ടുണ്ടെങ്കിൽ അതാ മനുഷ്യനിക്ക് ഇതുവരെയും നിലനിന്നിട്ടുണ്ട് അള്ളാഹു ഒരുപാട് കാലം അത് നിലനിർത്തുമാറാവട്ടെ എന്ന് നാം പ്രാർത്ഥിക്കണം ഞാനിത് പറയാൻ കാരണമെന്തെന്നറിയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കാശ്മീരിൽ ചെന്നപ്പോൾ ഒരു പര്യടനത്തിന് ചെന്നപ്പോൾ കാശ്മീരിന്റെ താഴ്വാരങ്ങൾ അദ്ദേഹം ചുറ്റി കാശ്മീരിന്റെ താഴ്വാരങ്ങളെ ചുറ്റിക്കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഉറുദുവിൽ പ്രസംഗം നടത്തി കാശ്മീർ യാത്രയല്ല അതിനു മുമ്പ് അങ്ങനെ കാശ്മീരിന്റെ താഴ്വരകൾ ചുറ്റിക്കറങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നു എവിടെ കേരളത്തിലേക്ക് കേരളത്തിലേക്ക് തിരിച്ചു വന്നപ്പോ കാശ്മീരിന്റെ താഴ്വരയിൽ വെച്ചിട്ട് കുട്ടികൾ റബ്ബർ കെട്ടിവെച്ച ഒലക്കഷ്ണത്തിൽ പോലീസുകാർക്കും പട്ടാളക്കാർക്കും കല്ലെറിയുന്നതും കുട്ടികൾ തെരുവിലൂടെ ഇറങ്ങി നടക്കുന്നതും മാതാപിതാക്കൾക്ക് കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഗതിയില്ലായ്മ ഉണ്ടായതും ജനങ്ങൾ തീരെ വിദ്യാഭ്യാസത്തിൽ നിന്ന് പിന്നോക്കം സംഭവിച്ചതും നിസ്കരിക്കാൻ പള്ളികൾ പോലും സൗകര്യമില്ലാത്തതും എല്ലാം പട്ടാളക്കാർ തരിച്ച് തരിപ്പണമാക്കി കിടക്കുന്ന നഗര ഓരങ്ങളിൽ കുട്ടികൾ കൂടി ലോകത്തിന്റെ നാനാഭാഗത്തിന്റെ റോഡുകളിൽ നടന്നുകൊണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ട് പോലീസുകാർക്ക് നേരെ കല്ലെറിയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന് കേരളത്തിൽ പല ജനങ്ങളോട് അഭിപ്രായപ്പെട്ടു പറ്റില്ല നമുക്ക് കഴിയേണ്ട സംരക്ഷണങ്ങൾ ഈ കുട്ടികൾക്ക് നമ്മൾ നൽകണം നമ്മൾ ചെയ്തു കൊടുക്കണം ഇല്ലെങ്കിൽ രാജ്യം മുന്നോട്ട് പോകാൻ പ്രശ്നമാണ് നേതാക്കൾ രംഗത്തിറങ്ങണം രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യും ഏത് മതക്കാരനും ഏത് ജാതിക്കാരനും നമുക്കതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും നമ്മൾക്ക് കഴിയുന്നത് മാത്രമാണ് ഒരൽപ്പം കുട്ടികളെ നാം എന്താക്കുക ഇങ്ങോട്ട് ആഹ്വാനിക്കുക എന്ന് പറഞ്ഞു 250 കുട്ടികളെ ആ മഹാമനീഷി കാശ്മീരിന്റെ താഴ്വരയിൽ നിന്ന് കോഴിക്കോട് കാരന്തൂരിൽ നിൽക്കുന്ന മർക്കദ് സഖാഫത്ത് സുന്നിയിലേക്ക് കൊണ്ടുവന്നു അള്ളാഹു ദിൽഗായിസ് നൽകുമാറാവട്ടെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഒരാളെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ് എന്നാൽ ഒരിക്കലും നിങ്ങൾ വിചാരിച്ചു പോകരുത് ആ മനുഷ്യനെ കുറിച്ച് ഞാൻ പുകഴ്ത്താതിരിക്കുമെന്ന് അത് എവിടെ പോയാലും പുകഴ്ത്തും കാരണം നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് പാവപ്പെട്ടവനെ സംരക്ഷിക്കൽ ഒരുപാട് മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പകർന്നു കൊടുക്കൽ കൈയും കാലും ഇല്ലാത്തവനെയും ബദിരനെയും മൂങ്ങനെയും സംരക്ഷിച്ചത് ലോകത്തിന്റെ നാനാഭാഗത്തിൽ ചെന്നിട്ട് ഇസ്ലാമിന്റെ ചെറിയുള്ള ഏത് വിഷയത്തെയും തനിക്കറിയുന്ന ഭാഷയിൽ തുറന്നു പറയാൻ കഴിവുള്ള ഒരു അനിഷേദ്യനായ നായകനാണ് അദ്ദേഹം എന്നുള്ളതിൽ ഞാൻ എപ്പോഴും അദ്ദേഹത്തെ മാനിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ കാശ്മീരിൽ നിന്ന് വരുന്ന തിരുവനന്തപുരം ജമ്മുതാവി എക്സ്പ്രസിൽ ആ 250 കുട്ടികളെ കാശ്മീരിൽ നിന്ന്
മർക്കസ് സഖാഫത്ത് സുന്നിയിലേക്ക് അവർക്ക് വിദ്യ പകർന്നു കൊടുക്കാൻ വേണ്ടി മർക്കസിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവർക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഭക്ഷണവും വസ്ത്രധാരണയും ഇൽമ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഉസ്താദന്മാരെയും അവർക്ക് സെപ്പറേറ്റ് പരിപാടി ഉണ്ടാക്കി, എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി. ഇന്ന് നിങ്ങൾക്ക് ചെന്നാൽ കാണാം, അവിടെ കാശ്മീരിന്റെ കുട്ടികൾക്ക് സെപ്പറേറ്റ് സ്ഥലമാണ്, അവരുടെ ഭക്ഷണം സെപ്പറേറ്റ് ആണ്, അവർക്ക് ഉസ്താദന്മാർ സെപ്പറേറ്റ് ആണ്. അങ്ങനെ താഴ്വരയിൽ നിന്ന് കൊണ്ടുവന്ന് 250 കുട്ടികളെ 3, 4, 5 പ്രാവശ്യം കൊണ്ടുവന്ന് ആയിരക്കണക്കിന് കാശ്മീരിന്റെ കുട്ടികൾ മർക്കസ് സഖാഫത്ത് സുന്നിയിൽ പഠിച്ചു. ഇന്നവർ ഉയരുന്ന ഉയരങ്ങളിലേക്ക് എത്തി, നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യമാണ്. കാരണം ആ മനുഷ്യനെ കൊണ്ട് രാജ്യത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാനുള്ളതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ആ താഴ്വരയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് മർക്കസിൽ സംരക്ഷണം നടത്തിയപ്പോൾ അതിലും ചില ആൾക്കാർ രംഗത്തിറങ്ങി പറഞ്ഞു, കാന്തപുരത്തിന്റെ കാശ്മീരി തീവ്രവാദ ബന്ധത്തെ അന്വേഷിക്കണം, കാന്തപുരത്തിന്റെ കാശ്മീരി തീവ്രവാദ ബന്ധത്തെ കുറിച്ച് അന്വേഷിക്കണം. സുപ്രീംകോടതിയും വൈത്തിറങ്ങാതെ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തേക്കിറങ്ങാതെ, ഡിറ്റക്ടീവുകൾ പോലും പുറത്തേക്കിറങ്ങാതെ, പോലീസ് യൂണിഫോം ധരിച്ച ഒരുപാട് ആളുകൾ, BSF ജവാന്മാരടക്കം കണ്ടു നിന്നുകൊണ്ട് അഭിമാനപ്പെട്ട രാജ്യത്തിന്റെ താഴ്വരയിൽ സൈനികരെയും പോലീസുകാരെയും കല്ലെറിഞ്ഞിടുന്ന കുട്ടികളെ, ഒരു താടിയും തലപ്പാവും കമീസും ധരിച്ച മഹാമനുഷ്യൻ 250 കുട്ടികളെ ആണത്വമുള്ളവന്റെ പോലെ മലയാള മണ്ണിലേക്ക് കുടന്ന് പഠിപ്പിച്ചും കൊണ്ട് വിദ്യയും വെള്ളവും ഭക്ഷണവും പകർന്നു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ മൈക്ക് ചൂടിയ ഒരു തലപ്പാവും തലക്കെട്ട് വലിച്ച മനുഷ്യന് നാണക്കേടുണ്ടാവില്ലേ എന്ന് ചോദിക്കാൻ ഞാനടക്കം ധൈര്യം കാണിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? ഒരു മനുഷ്യനിക്ക് ഇതിനേക്കാളും വലുത് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ആയിരക്കണക്കിന് കുട്ടികളെ വിഷയം വേണ്ട, ഒറ്റ കാര്യം നമുക്ക് പറയാം. നമുക്ക് 4, 5 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല, നമ്മളെ കൊണ്ട് ആകുന്നില്ല. അതുകൊണ്ട് ചെയ്യുന്നവനിക്ക് നമ്മൾ പ്രോത്സാഹനം ചെയ്യണം, ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ എന്താക്കണം, പ്രോത്സാഹനം ചെയ്യണം. അതുകൊണ്ട് അവസാന നിമിഷമായിട്ട് തീരെ സമയമില്ലാത്തത് കൊണ്ട് ഇവിടുത്തെ SSF കുട്ടികളോട്, എന്റെ യുവാക്കളോട്, എന്റെ കരളിന്റെ കഷ്ണങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 3 അക്ഷരം കൊണ്ട് മാത്രം ഒതുങ്ങുന്നില്ല ഈ കർത്തവ്യ നിർവഹണം. സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ കർത്തവ്യങ്ങൾ അവസാനിക്കുന്നില്ല. നമ്മൾ ആദ്യം ഇന്ത്യയുടെ പ്രജകളാണെന്നുള്ളൊരു ഓർമ്മ വേണം. നമ്മൾ ഒരിക്കലും പാകിസ്ഥാനിന്റെ ഭാഗത്തിലേക്ക് സപ്പോർട്ട് ചെയ്യരുത്. അത് തീവ്രവാദമാണ്, അത് ഉഗ്രവാദമാണ്, അത് നിരീശ്വരവാദമല്ല, ഉഗ്രവാദവും തീവ്രവാദവുമാണ്. അവിടെയാണ് തീവ്രവാദി, അതാണ് ഉഗ്രവാദി. പക്ഷേ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ ഏത് മതക്കാരനെയും ബഹുമാനിക്കുക. അതേപോലെ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്താണ് നമ്മളെ കൊണ്ട് സഹായമുണ്ടാവുന്നത് അത് നാം ചെയ്യാൻ വേണ്ടി നോക്കണം. അല്ലാതെ ആരെയും ആലിമ്യങ്ങളെയും, അവന് ഏത് ഗ്രൂപ്പിൽപ്പെട്ടവനായാലും അവന്റെ തലക്ക് കയറരുത്, അവന്റെ ചീത്തക്ക് സപ്പോർട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ ചീത്ത പറയുന്ന സദസ്സുകളിൽ നിൽക്കരുത്, ഒരു ചീത്ത പറയുന്ന പരിപാടിയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യരുത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഈ രാജ്യത്ത് ഒരുപാട് പഠിക്കാനുണ്ട്. യുവാക്കളോ അല്ലെങ്കിൽ വയസ്സന്മാരോ മരിക്കാൻ വേണ്ടി ഒരാൾക്ക് സമയമുണ്ടെന്ന് ആരും ചിന്തിച്ചു പോകരുത്. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരു കാര്യം കൂടി ചിന്തിക്കാം, ചെറുപ്പക്കാരായ യുവാക്കളാണ് മരണപ്പെട്ടു പോകുന്നത്. എനിക്ക് പഞ്ചിക്കല്ലിന്റെ ഭാഗത്തുള്ള SSF യുവാക്കളോട് പറയാനുള്ളത്, ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്ത്രീകൾ, നിങ്ങൾക്കറിയോ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു സ്ത്രീകൾ, ഞാൻ 2 ദിവസം മുമ്പ് സുരുബിയിലേക്ക് പെരുന്നാൾ ജുമായത്തിന്റെ ജുമായക്ക് പോയപ്പോ ഞാനൊരു അത്ഭുതം കണ്ടു. ആ പള്ളിയുടെ പുറത്ത് നിസ്കാരം തുടങ്ങിയ സമയത്ത് ഒരു ചെറിയ ചോരക്കുഞ്ഞുമായിട്ട് ഒരു മുസ്ലിം സ്ത്രീ, ഒരു നാടൻ സ്ത്രീ, ജാതനക്ക് വേണ്ടി പൈസ യാചിക്കാൻ വേണ്ടി ഒരു വലിയ തൊട്ടയും പിടിച്ചിട്ട് ആ പള്ളിയുടെ പുറത്തിങ്ങനെ നിൽക്കുന്നു. അത്ഭുതപ്പെട്ടു പോയി, ചിന്തിച്ച് ആലോചിച്ചു പോയി, ഇത് വേറെ ഏതോ നാട്ടിൽ നിന്ന് ലോക്കലിൽ നിന്ന് വന്ന സ്ത്രീയാണ്, മലബാർ പ്രദേശത്തുനിന്നല്ല, നോർത്ത് കർണാടകയിൽ നിന്നല്ല, സകലേശ്വരയോ ആസനയോ ബാഗലക്കോട്ടെ ദാവണകരെ ഉപ്പള്ളി ഗുളകാം അവിടെ നിന്ന് എവിടുന്നല്ല, ഇത് നമ്മുടെ അടുത്തുള്ള ഏതോ സ്ഥലത്തു നിന്നാണ്.
ഒരു നാടിനെ സംരക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല, ഒരു ജില്ലയെ സംരക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല, ഇന്ത്യ രാജ്യത്തെ മൊത്തം സംരക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. പക്ഷേ എന്റെ ഈ എസ് എസ് എഫിന്റെ ത്രിവർണ പതാകയുള്ള ഈ കുട്ടികളോട്, ആ ത്രിവർണ പതാകയെ മാനിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, പഞ്ചിക്കല്ലി നാട്ടിൽ നിന്ന് ഒരു പെണ്ണുങ്ങളും യാചനക്ക് വേണ്ടി മറ്റുള്ളവന്റെ പള്ളിയിന്റെ വാരാന്തയിലേക്ക് ചുറ്റിക്കിടക്കാൻ ഈ കുട്ടികൾ അവകാശപ്പെടുക്കരുത്, പാടില്ല. നമ്മുടെ നാട്ടിൽ നിന്നൊരു സ്ത്രീയും അങ്ങനെ പോകരുത്, അങ്ങനെ പോയിട്ട് യാചന വൃത്തിയിൽ ഏർപ്പെടരുത്. സുഹൃത്തുക്കളെ, മൊബൈൽ കയ്യിൽ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സുഹൃത്തുക്കൾക്ക് പിക്ചർ സെൻഡ് ചെയ്യാനും വോയിസുകൾ സെൻഡ് ചെയ്യാനും വീഡിയോസുകൾ സെൻഡ് ചെയ്യാനും നെറ്റ്വർക്ക് നടക്കാൻ റീചാർജിന് എത്ര പൈസയാണ് ചെലവഴിക്കുന്നത്? ഒരു യാചക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ സഞ്ചി കണ്ടാൽ നമ്മളെ പോക്കറ്റിൽ നിന്ന് നമ്മൾ തേടിയെടുക്കുന്നത് 10 രൂപയുടെ ഏറ്റവും താണ നോട്ടാണ്, നല്ല നോട്ടല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകരുത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം, ആ യാചന നടത്തുന്ന സ്ത്രീക്ക് കൊടുത്താൽ അത് അല്ലാഹുവിന്റെ ഭാഗത്തെ അക്കൗണ്ടിൽ ഉണ്ടാവും, അതിനാർക്കും പിൻവലിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിലേക്കിട്ട് ആരവന്റെ വൃത്തികെട്ട കാര്യങ്ങളെ മറ്റുള്ളവനിക്ക് നിങ്ങൾ ദാനം ചെയ്താൽ, മറ്റുള്ളവനെ സപ്ലൈ ചെയ്താൽ, അതിന് മറുപടി പണയേണ്ടത് റബ്ബിന്റെ വക്കലാണ്. ഈ രണ്ട് കാര്യം നാം ചിന്തിക്കണം. അവിടെ പോക്കറ്റിൽ നിന്ന് 10 രൂപയുടെ പഴയ നോട്ടെടുത്ത് ആ സ്ത്രീക്ക് നമ്മൾ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ദുനിയാവിൽ ആർക്കും മരിക്കാതിരിക്കാൻ പറ്റുമോ? വയസ്സന്മാരെന്നുള്ള കണക്കുകളുണ്ടോ? ചെറിയ 5 വയസ്സിന്റെ 6 വയസ്സിന്റെ 10 വയസ്സിന്റെ കുട്ടികൾക്ക് പോലും ആസ്പത്രി വാരാന്തയിൽ ചെന്നെത്തിയാൽ പനിയും ചുമയും എന്ന് പറഞ്ഞു പോയി ഡോക്ടർ ലബോറട്ടറിയിൽ ടെസ്റ്റ് നടത്തുമ്പോൾ വരുന്ന റിപ്പോർട്ട് ക്യാൻസർ ആണ്, വരുന്ന റിപ്പോർട്ട് ട്യൂമറാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്തിനേരെ പ്രവാസികളുടെ കാര്യത്തിന്റെ മുന്നോട്ട് ചിന്തിച്ചാൽ നമുക്കാർക്കും വൈദൂരത്തേക്ക് ചിന്തിച്ചു പോകണ്ട. യുവാക്കൾ ആലോചിക്കണം, യുവാക്കൾ ചിന്തിക്കണം. പുക്കാജിന്റെ തൊട്ടടുത്ത് കാപ്പിക്കാട് നാട്ടുകാരനായ മുഹമ്മദ് ഷെരീഫ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് സ്വപ്നങ്ങളൊത്ത ഒരു സുന്ദരനായിരിക്കുന്ന യുവാവ് തന്റെ ആയിരക്കണക്കിന് സ്വപ്നങ്ങളും തലയിലെന്തും കൊണ്ട് ജനിച്ച കുട്ടി 8 മാസം പ്രായമുള്ള കുട്ടിയെ ഉമ്മാ എന്ന് പറഞ്ഞ് ആര് മടിയിൽ ഉറങ്ങണമെന്നറിയാത്ത ആ കുഞ്ഞ് ഉപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ആര് പിന്നെ തോളിൽ കിടന്നുറങ്ങണമെന്ന് അറിയാത്ത പെൺകുഞ്ഞ് പൊൻകുഞ്ഞ് ഉമ്മാന്റെ മടിയിൽ കിടന്ന് തളച്ചുകൊണ്ടിരിക്കുമ്പോൾ 1000 സ്വപ്നങ്ങളെ കാതോർത്തുകൊണ്ട് എനിക്കൊരു വീടുണ്ടാക്കണം, എനിക്കൊരു വണ്ടി വാങ്ങണം, എന്റെ ഭാര്യക്ക് സ്വർണം വാങ്ങണം, എന്റെ പൊന്നോ മകളെ രക്ഷിക്കണം എന്നുള്ള 1000 സ്വപ്നം കരുതിരിഞ്ഞുകൊണ്ട് മുഹമ്മദ് ഷെരീഫ് എന്ന് പറയുന്ന നമ്മുടെ കളിക്കൂട്ടുകാരനായിരിക്കുന്ന യുവാവ് ഗൾഫിലേക്ക് ജോലി തിരക്കുമായി ആവശ്യപ്പെട്ടു പോയപ്പോൾ ഒരു പ്രവാസിയുടെ ഗതികേടിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഹറമിലേക്ക് ചെന്ന്, മദീനയിലേക്ക് ചെന്ന് ആരംഭ റസൂലുള്ളാഹിന്റെ സിയാറത്ത് ചെയ്തു, മക്കയിൽ ചെന്ന് മബ്റൂറും മക്ബൂലുമായ ഉംറയും ചെയ്ത് തന്റെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു വന്ന മുഹമ്മദ് ഷെരീഫ് രാത്രി ഭക്ഷണം കഴിച്ചു, തന്റെ കുടുംബക്കാരോട് സംസാരിച്ചു, തന്റെ ഭാര്യയോട് കുശലം പറഞ്ഞു, തന്റെ പൊന്നോമളെ മകളെ എല്ലാ വിഷയങ്ങളും അന്വേഷണം നടത്തി പുടിച്ച മൊബൈൽ കയ്യിലെടുക്കി. ആ റിയാദിലുള്ള ചെരുപ്പക്കാർ പറഞ്ഞത് യഥാർത്ഥമാണെങ്കിൽ ഇരുന്ന കസേലയിൽ തന്നെ ഇരുന്നും കൊണ്ട് ആ നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ കളിക്കൂട്ടുകാരൻ, നമ്മുടെ സഹകൂട്ടുകാരൻ, എന്നെ പോലത്തെ പ്രവാസി ആ സമയത്ത് അള്ളാഹുവിന്റെ അനുലംഘനീയമായ വിധിക്ക് മുമ്പിൽ വഴി മാറിക്കൊടുക്കേണ്ടി വന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ആ യുവാവിന്റെ കബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. നിങ്ങൾക്കറിയോ സുഹൃത്തുക്കളെ, ആ കുഞ്ഞ് ഇതുവരെയും 2 കണ്ണ് മിഴിച്ചുകൊണ്ട് ലോകം കാണാൻ തുടങ്ങിയിട്ടില്ല. ആ ഭാര്യയ്ക്ക് ഇതുവരെയും ഒരു ഭർത്താവിന്റെ സന്തോഷം എന്തെന്ന് അറിയാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ദിവസങ്ങളുടെ ദിനരാത്രങ്ങൾ മാത്രം, മാസങ്ങളുടെ ദിവസങ്ങളും മണിക്കൂറുകൾ മാത്രം തന്റെ ഭർത്താവിനോടൊപ്പം കഴിഞ്ഞുകൂടിയ ആ സ്ത്രീയുടെ വേദനകൾ, നൊമ്പലങ്ങൾ, കഴിവുകേടുകൾ, ബുദ്ധിമുട്ടുകൾ നമുക്ക് ആലോചിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത്തരം കുടുംബങ്ങളെ നമ്മൾക്ക് സഹായിക്കാം. ഈ പഞ്ചിക്കലിന്റെ എസ് എസ് എഫിന്റെ യുവാക്കൾ ആ കുടുംബത്തെ സഹായിക്കുകയാണെങ്കിൽ 10-ൽ 4 ഓഹരിയുടെ കൈഭാഗവും ഞാനും നിങ്ങളുടെ കൂടെയുണ്ടാകുമെന്ന് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ പറയുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ ഭാഷയിൽ പറയുന്നു. ഇതാണ് നമ്മൾക്ക് നേതാക്കന്മാർ പഠിപ്പിച്ചത്. നിങ്ങൾക്കറിയോ, ഇവിടെ പെരുന്നാൾ കഴിഞ്ഞു, 2 ദിവസം മുമ്പ് പെരുന്നാൾ കഴിഞ്ഞു, ആഡംബരമായ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു, നല്ല സുഖമുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിച്ചു.
ധരിച്ചു കാൻബ്രിഡ്ജ് കമ്പനിയിലേക്ക് പോയി, പാന്റലൂൺസിൽ പോയി വസ്ത്രം ധരിച്ചു, വിമലിലും ഡിഗ്ജാമിലും ഗ്വാളിയോറിലും പോയി ലൈഫ് സ്റ്റൈലിലും പോയി ഭക്ഷണം കഴിച്ചു. നമ്മൾ എന്താക്കി? വസ്ത്രങ്ങൾ വാങ്ങിച്ചു. അദിദാസ് കമ്പനിയുടെയും പൂമ കമ്പനിയും കാറ്റർപില്ലർ കമ്പനിയുടെയും ഷൂകൾ വാങ്ങിച്ചു, നല്ല വെറൈറ്റികളുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു. നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു. 1000 സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പലവന്റെയും വാക്കിൽ നിന്ന് കടം വാങ്ങി, സ്വർണം വാങ്ങി, സ്ഥലം വെച്ച്, വീട് പണയം വെച്ച് അന്ത്യ രാജ്യത്തേക്ക് തിരിച്ചു പോയവർ യുവാവിന്റെ ഗതികേട് നിങ്ങൾക്കറിയോ? നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? അമ്മായിക്ക് പുടവ കൊടുത്തിട്ടില്ല, അളിയനിക്ക് വാച്ച് കൊടുത്തിട്ടില്ല, എളാപ്പാക്ക് തൊപ്പി കൊടുത്തിട്ടില്ല എന്ന് അനിഷിദ്ധ്യമായ വാക്കുകൾ ഒരു പ്രവാസിയെ കുറിച്ച് പറഞ്ഞു തുടക്കുമ്പോൾ, യുവാവേ നീ മനസ്സിലാക്കി, പള്ളിയിലേക്ക് ഈദ്ഗാ പള്ളിയിലേക്ക് പോയി രാത്രി 1 മണി വരെ അറബിയിന്റെ കീഴ്വാരത്തിൽ അവൻ പറഞ്ഞ കൽബും ഹിമാറും കേട്ടുകൊണ്ട് ജോലി ചെയ്ത ഒരു പ്രവാസിയായ യുവാവിന്റെ ഗതികേട്, അവന്റെ കഷ്ടപ്പാട്, ഇന്ന് രാജ്യത്ത് ഗൾഫ് രാജ്യത്ത് നയിച്ച കംപ്ലീറ്റ് കാശികളും ആ ഗവൺമെന്റിന്റെ കുടിശ്ശികക്ക് വേണ്ടി നൽകാനുള്ള ഗതികേട്. എന്നിട്ട് ഈദ്ഗാ പള്ളിയിൽ നിസ്കരിച്ചു. രാത്രി 2 മണി വരെ ആ യുവാവ് ജോലി ചെയ്യുകയാണ് അറബിന്റെ കീഴിൽ. വന്ന കാശികൾ അറബിക്ക് എണ്ണിക്കൊടുത്തിട്ട് ഹാദ ഫലൂസ് എന്ന് പറഞ്ഞപ്പോ അറബി എന്താക്കി? 50 റിയാലിന്റെ 100 റിയാലിന്റെ നോട്ട് എടുത്തിട്ട് അറബികളുടെ സ്വഭാവം ഇതെടുത്തു. എന്റെ അവസാന നിമിഷം, ക്ഷമിക്കണം ഉസ്താദ്, ഒരു പ്രവാസിയുടെ ഗതികേട് പറയുകയാണ്. അങ്ങനെ ആ പ്രവാസി ഈ പൈസ എടുത്ത് മൊബൈലിൽ റീചാർജ് ചെയ്ത് ഉമ്മനോട് സംസാരിച്ച് ഭാര്യയോട് സംസാരിച്ച് നാളെ ഞാൻ ഇന്ന് രാത്രി മരിക്കുമെന്ന് ഒരിക്കലും ആ പ്രവാസിക്കറിയില്ല. സംസാരിച്ചും കൊണ്ട് മക്കളെ ചോദിച്ച് പൊഞ്ചിരിച്ച് ഭാര്യക്കറിയോ, വാനിറ്റി ബാഗ് തോളിൽ ധരിച്ചും കൊണ്ട് ഈ ഭാര്യ വേറൊരുത്തന്റെ രക്ഷയും വിളിച്ച് അല്ലെങ്കിൽ ടാക്സിയും പിടിച്ച് നാടിന്റെ നാട് ഓരങ്ങളിൽ തിരിഞ്ഞു നടക്കുമ്പോൾ എന്റെ ഭർത്താവിന്റെ ഗതികേട്, എന്റെ അനിയന്റെ ഗതികേട്, എന്റെ ജ്യേഷ്ഠന്റെ ഗതികേട്, അഹോരാത്രം ദുഃഖത്തിലാണെന്ന് ഒരിക്കലും ആർക്കും ചിന്തിക്കാൻ കഴിയുന്നില്ല. അത് ഒരു പ്രവാസിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എന്നിട്ട് ആ പ്രവാസി പള്ളിയിൽ പോയി വന്നതിന്റെ ശേഷം കൂട്ടുകാരൊന്നിച്ചു കൂടി ഭക്ഷണം കഴിക്കലല്ല പരിപാടി, രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല, എന്നിട്ട് എസിയും ഓൺ ചെയ്തിട്ട് ആ പ്രവാസി രണ്ട് കൈയും തന്റെ തുടങ്ങിന്റെ അകത്തേക്ക് അടിച്ചു വെച്ച് ഉറങ്ങാൻ ബ്ലാങ്കറ്റ് വാങ്ങാൻ പൈസ പോലും ഇല്ലാതെ എസിയുടെ കടുതണുപ്പ് സഹിക്കാൻ കഴിയാതെ ആ പ്രവാസി എന്താകുന്നു? ഉച്ചവരെ കിടന്നുറങ്ങുന്നു. സുബ്ഹാനല്ലാ, ഉച്ചക്ക് 2 മണിക്ക് ശേഷമാണ് ഈ ഉറങ്ങി എഴുന്നേറ്റ ശേഷം അവര് ബിരിയാണിയും നെയ്ച്ചോറും വെക്കുന്നത്. ആ സമയത്ത് നമ്മൾ പെരുന്നാൾ കംപ്ലീറ്റ് കഴിച്ചു കൂട്ടിയിട്ട് നമ്മൾ പെരുന്നാൾ അവസാനിച്ചിട്ടുണ്ടാവും. ഇതാണ് ഒരു പ്രവാസിയുടെ ഗതികേട്. ഇന്ന് പ്രവാസ ലോകം, ഗൾഫിന്റെ എല്ലാ നാടുകളും പ്രതിസന്ധിയിലാണ്. അറബികളുടെ സ്വഭാവം മാറി തുടങ്ങി, അറബി രാജ്യത്തിന്റെ സ്വഭാവം മാറി തുടങ്ങി. വളരെ ബുദ്ധിമുട്ടിലാണ് അവിടെ യുവാക്കൾ കഷ്ടപ്പെടുന്നത്. വളരെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അവർ നാട്ടിലേക്ക് പൈസ അയക്കുന്നത്. ആ പൈസ വീളും എന്റെ പൊന്നു സഹോദരിമാരായ പ്രവാസികളുടെ ഭാര്യമാരെ, നിങ്ങൾ ആ പൈസയെ ദൂർത്തടിക്കരുത്. നിങ്ങൾ ഇമ്പോർട്ടന്റ് കമ്പനിയിൽ ചെന്ന് ഡ്രസ്സ് വാങ്ങരുത്. 2000 രൂപക്ക് പർദ കിട്ടുമ്പോൾ നിങ്ങൾ എന്താക്കണം? 5000 10000 കൊടുത്ത് പാരഡൈസ് പർദയിലും അല്ലെങ്കിൽ പാന്റലൂൺസ് പർദയിലും പോയി നിങ്ങൾക്ക് ബ്രാൻഡഡ് കമ്പനിയുടെ പർദ വേണം. പക്ഷേ ഇതൊരു പ്രവാസിയുടെ വയർപ്പാണ്, അവന്റെ കഷ്ടപ്പാടാണ്. ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണി വെച്ചിരുന്നു, അമ്മായി വന്നിരുന്നു, കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, ഞാൻ മോതിരം വാങ്ങിയിട്ടുണ്ട്, പ്രിയ കമ്പനിയുടെ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്, വാനിറ്റി അഡിഡാസ് കമ്പനിയുടെ ബാഗ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഫോണ് വെച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് കണ്ണിൽ സഹിക്കാൻ വയ്യാതെ വെള്ളമൊലുക്കി ആ പ്രവാസി കരയുകയാണ്. എന്നിട്ടും തന്റെ മക്കൾ സന്തോഷം വരുന്നതിന്റെ, തന്റെ ഭാര്യയെ സന്തോഷവാനായതിന്റെ സന്തോഷം ആ പ്രവാസിക്കുണ്ട്. അതുകൊണ്ട് പ്രവാസിയുടെ കുടുംബക്കാരുണ്ടെങ്കിൽ, പ്രവാസിയുടെ ഭാര്യയുണ്ടെങ്കിൽ, എന്റെ പൊന്നോമന പെങ്ങളുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിക്കൂ. സ്ത്രീ, ഒരു പ്രവാസിയുടെ ബുദ്ധിമുട്ട് എന്താണ്? അവന്റെ കഷ്ടപ്പാട് എന്താണ്? രാവിലെ ജോലിക്ക് പോയാൽ വൈകുന്നേരത്തിന് മുമ്പ് അറബിയുടെ നാവിൽ നിറങ്ങുന്ന കൽബും ഹിമാറും എത്ര കേൾക്കണമെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ആഡംബരത്തിന്റെ വഴി മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്റെ ഉമ്മ പെങ്ങന്മാരെ, ഗൾഫിൽ നിന്ന് വരുന്ന പണത്തെ നിങ്ങൾ ദൂർത്തടിക്കരുത്. നിങ്ങൾ അതിൽ നിന്ന് ഒരുപാട് കോഴി വാങ്ങുമ്പോൾ 1/2 kg കോഴി കുറച്ച് നിങ്ങൾ മദ്രസയിലേക്ക് സഹായം നൽകുക, 1/4 kg കോഴി കുറച്ച് നിങ്ങൾ എത്തിങ്കാനയിലേക്ക് സഹായം നൽകുക, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകുക, പാവങ്ങൾക്ക് അരി കൊടുക്കുന്ന സംഘടനയ്ക്ക് സഹായം നൽകുക, നിങ്ങളുടെ വസ്ത്രധാരണയുടെ വെറൈറ്റി കുറച്ചും കുറക്കുക. അത് പ്രവാസിക്ക് ഒരുപാട് ഉപകാരമാകും. എനിക്ക് അത് മാത്രമേ പറയാനറിയുള്ളൂ. എന്റെ പൊന്നു യുവ,
യുവാക്കളെ, ഒരിക്കലും നാം ആർക്കും അനിഷേധ്യരാവരുത്. ഉമ്മവാപ്പമാരൊക്കെ ഒരിക്കലും നമ്മൾ ശപിക്കപ്പെട്ടവരാവരുത്. നമ്മളെ കൊണ്ട് നാട്ടിലേക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. നാട്ടിൽ നമ്മൾ SSF-കാരായാൽ തൊപ്പിവെച്ചും കൊണ്ട് ദിക്റും തഹരീലും ചെല്ലുന്നവരായാൽ ഒരിക്കൽ ഉപകാരിയും മനേകെ മാറി എന്നൊരു വാക്ക് നമുക്ക് വന്നപ്പോൾ നമ്മളെ ഉമ്മവാപ്പമാർക്ക് നമ്മളെ കൊണ്ട് എന്താവണം, ഉപകാരമുണ്ടാവണം. ഉമ്മവാപ്പമാരെ പൊരുത്തം നമ്മളെപ്പോഴും സമ്പാദിക്കണം. ഉമ്മവാപ്പമാരെ ശാപം നമ്മളെ കൊണ്ടാവരുത്. നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ അനുജന്മാരായാൽ പെങ്ങന്മാരെ ശാപമുണ്ടാവരുത്. നമ്മളെ നാട്ടിൽ ചെന്നിരുന്നിട്ട് പിന്നെ കള്ളി ഷോപ്പിന്റെ മുമ്പിലും ഒഴിഞ്ഞു കിടക്കുന്ന പഞ്ചായത്തിന്റെ മുമ്പിലും ട്യൂട്ടോറിയൽ കോളേജിന്റെ അടുത്തും കോർപ്പറേഷൻ പൈപ്പിന്റെ മുമ്പിലും തുറന്ന് അടഞ്ഞു കിടന്ന സ്കൂളിന്റെ പിന്നിലും വരുന്ന ആരവന്റെ മാംസവും തിന്നിട്ട് അവസാനം ഈമാനില്ലാതെ മരിച്ചു പോകുന്ന യുവാക്കൾ നമ്മൾ ഒരിക്കലും ആവോയിപ്പോവരുത്. നമ്മുടെ മാതാപിതാക്കളുടെ അനിഷേധ്യം ഒരിക്കലും നമുക്ക് പാടില്ല. അവരുടെ ശാപം നമ്മൾ ഒരിക്കലും വന്നു പോകരുത്. ഏത് സമയത്താണെന്ന് മരണപ്പെട്ടു പോവുക എന്ന് നമുക്ക് ഉറപ്പില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രോഗങ്ങൾ കൂടിയ കാലമാണ്, തെറ്റുകൾ കൂടി വരുന്ന കാലമാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്, ആധുനിക യുഗമാണ്, ഇന്റർനെറ്റിന്റെ യുഗമാണ്. യുഗത്തിൽ നമ്മൾക്ക് ഒരുപാട് വിഷയങ്ങൾ ഇന്റർനെറ്റിലൂടെ വരും. അതുകൊണ്ട് ആ സമയത്തൊന്നും തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഭാര്യയുണ്ടാവും. ഇവനക്കെന്താ ജോലി? മാടിയും കുത്തി രാവിലെ പുറയുന്നിറങ്ങിട്ട് ഒരു ബീഡി തുട്ടും കയ്യിൽ വെച്ച് നാനാ രാജ്യത്തിന്റെ വിഷയങ്ങളെ തിരിച്ചറിഞ്ഞ് ആരവന്റെ പസാദിനെയും ഫിത്നയും പറഞ്ഞു. ആ സമയത്ത് ആരെങ്കിലും കറുത്ത പർദ്ദയണിഞ്ഞ പതിവ്രത ഒരു സ്ത്രീ ആ റൂട്ടിലൂടെ കൂടി പോയാൽ, ആ റൂട്ടിലൂടെ പാസ്സായാൽ അവളെ ചാരിത്രത്തെ കുറിച്ചു, അവളെ മര്യാദയെ കുറിച്ചു, അവളെ സൗന്ദര്യത്തെ കുറിച്ച് പറയാനേ നമുക്ക് സമയമുള്ളൂ. ഇവിടെ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയുണ്ടെങ്കിൽ, നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ, അവളെത്ര കഷ്ടപ്പെടുന്നുണ്ടാവും, അവളെത്ര ബീഡി തിരക്കുന്നുണ്ടാവും, അവൾ എത്ര കഠിനാധ്വാനങ്ങൾ ചെയ്യുന്നുണ്ടാവും. നമുക്ക് തിരിച്ചു പോയാൽ കഞ്ഞിക്ക് വേണ്ടി അവളെ ചീത്ത പറയാം, നമ്മളെ വസ്ത്രം ഇസ്തിരിട്ടില്ലെങ്കിൽ അവളെ ചീത്ത പറയാം. പക്ഷെ അവളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം, അവളെ കഷ്ടപ്പാട് മനസ്സിലാക്കണം, അവൾക്ക് പോഷകാഹാരം കൊണ്ടുവരുക്കണം. നമ്മുടെ ലൈംഗിക ദാഹങ്ങൾ തീർത്തും കൊണ്ട് അവളെ പള്ളിയിൽ 9 മാസം കുട്ടി പറഞ്ഞാൽ അവൾക്ക് പോഷകാഹാരം കിട്ടിയില്ലെങ്കിൽ അവൾ ചങ്കുപൊട്ടി ചോര തുപ്പും. അങ്ങനെ വരിക്കുന്ന സ്ത്രീകളായി ഒരിക്കലും നമ്മുടെ ഭാര്യമാരായി പോകരുത്. ദുനിയാവിൽ ധിക്കാരികളായി ജീവിക്കരുത്. ഉമ്മവാപ്പന്മാർക്ക് എതിർപ്പുള്ള കുട്ടികളായി നമ്മൾ മാറരുത്. നമുക്ക് ദുനിയാവിൽ എവിടെയും രക്ഷ കിട്ടൂല, ജനങ്ങളുടെ മുമ്പിലും രക്ഷ കിട്ടൂല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാസികളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിവരം അറിഞ്ഞിട്ടുണ്ടാവും. നാം അനുഭവിച്ചവരാണ്. മുഹമ്മദ് ഷെരീഫിന്റെ കുടുംബക്കാർക്ക് ആ വേദന ഇപ്പോഴും താഴ്ന്നിട്ടുണ്ടാകുമോ? എന്നിട്ടും നാം നിഷേധികളായി കഴിയുന്നു. എന്നിട്ടും ഞാൻ വാട്സപ്പ് പിടിച്ച് മാത്രം നടക്കുന്നു. നമ്മളെ കൊണ്ട് ദുനിയാവിൽ ഒരു മനുഷ്യനും ഉപകാരമുണ്ടാവുന്നില്ല. നമ്മളോട് ആലിമ്യങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ നാട്ടുകാർക്ക് ഉപകരിക്കണം, നിങ്ങൾ മാതാപിതാക്കളെ ഉപകരിക്കണം. നിങ്ങൾ ആലിമ്യങ്ങളെ ചീത്ത പറയുന്നവരാവരുത്, നിങ്ങൾ ആലിമ്യങ്ങളെ എതിർക്കുന്നവരാവരുത്, അവരെ തരം താഴ്ത്തുന്നവരാവരുത്. നമ്മൾ അവർക്ക് പ്രോത്സാഹനം നൽകണം. നമ്മൾ കൂടി അവരെ പിന്നെ എന്തേ ഉപദേശം കേൾക്കണം, അവരെ വായത് കേൾക്കണം. എന്നിട്ട് നാട്ടിലേക്ക് നമ്മൾ നല്ലവരാവണം. അതുകൊണ്ട് ഈ പഞ്ചിക്കലിന്റെ SSF-ന്റെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സ്ത്രീയും പർദ്ദയണിഞ്ഞുകൊണ്ട് അന്യവന്റെ വീട്ടിന്റെ മുമ്പിലേക്ക് പോകരുത്. അത് നിങ്ങൾ സൂക്ഷിച്ചു നിർത്തണം. അവരെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നോക്കിയറിയണം, നിങ്ങൾ കണ്ടറിയണം. സ്ത്രീധൻ എന്ന് പറയുന്ന വ്യസനത്തിന്റെ മുമ്പിൽ, വിഷത്തിന്റെ മുമ്പിൽ ഈ യുവാക്കൾ ചെന്നുപെട്ടു പോകരുത്. നമുക്ക് സംസാരിക്കാൻ ഒരുപാടുണ്ട്. നേരം വെളുത്താലും അത് തീരൂല, എത്രയായാലും അത് കഴിയൂല. പക്ഷേ എന്റെ കഴിവനുസരിച്ചു, ഞാൻ കണ്ടതനുസരിച്ചു, ഞാൻ കേട്ട ജേണൽ നോളജ് അനുസരിച്ചു ചുരുക്കവാക്കുകൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പാകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ദിവസങ്ങളോളം പറഞ്ഞാലും തീരാത്ത കഥകളാണ് ദുനിയാവിൽ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും ഖൈർ നൽകുമാറാവട്ടെ. ഞാൻ എന്റെ സമയം പരിപാടി ഒഴുകിച്ചു ഇരുന്ന ഉസ്താദന്മാരോട്, ഉസ്താദന്മാരെല്ലാവരോടും എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.